വാർത്തകൾ വിശദമായി. ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന്റെ 30-ാമത് വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ഒരു മരം നടുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാനതല പരിപാടി ഉദ്ഘാടനം പുതിയറ ഏഷ്യാനെറ്റ് റീജിയണൽ ഓഫീസിൽ നടന്നു. വനമന്ത്രി എ കെ ശശീന്ദ്രനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന്റെ 30-ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ഒരു മരം നടുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനതല പരിപാടി സംഘടിപ്പിക്കുകയാണ്. പരിപാടിയുടെ ഉദ്ഘാടനം ഏഷ്യാനെറ്റ് റീജിയണൽ ഓഫീസിൽ നടന്നു. വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോകത്ത് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന പഠനം നടത്തിയതിന് ശേഷമാണ് 50 വർഷം മുമ്പ് UN യുണൈറ്റഡ് നേഷൻ ഈ June 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കണമെന്ന് നമ്മളോടെല്ലാം നിർദ്ദേശിച്ചത്. അന്നേ ലോകം നേരിടുന്ന ഭീഷണിയെക്കുറിച്ച് നമ്മുടെ രാജ്യങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു എന്നാണ് ആ കാര്യം തെളിയിക്കുന്നത്. ഇന്നിപ്പോൾ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം കൂടിക്കൂടി വരികയാണ്. ആ സംഘർഷത്തിൻ്റെ ഫലമായി പ്രകൃതി ക്ഷോഭിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രകൃതി നമ്മളോട് പ്രതികാരം വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. വന്യമൃഗങ്ങൾക്ക് കാട്ടിൽ താമസിക്കാൻ കഴിയുന്നില്ല. കടലിന് കരയോടുള്ള സ്നേഹം ഇരട്ടിച്ചു. ഇന്നിപ്പോൾ നമ്മൾ കേട്ടതിന് പുതിയൊരു പേരാണ് ചക്രവാഹക ചുഴി. ഇതൊക്കെ ഉണ്ടാകുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റവാക്ക് നമ്മളുടെ ആവാസ വ്യവസ്ഥക്ക് നമ്മുടെ അന്തരീക്ഷത്തിന് പ്രകൃതിക്ക് വലിയ കോട്ടം തട്ടിയിട്ടുണ്ട് എന്ന് വരുന്ന ഒരു നേരത്തെ ഉണ്ടായിരുന്ന തലമുറ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ പാലിച്ചുകൊണ്ടിരുന്ന നടപടിക്രമങ്ങൾ ഇപ്പോൾ ആരും സ്വീകരിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ നാട്ടിൽ പണ്ട് മുതൽക്കേ മരമുറി നടക്കാറുണ്ട്. നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ ഒരു ബന്ധു വീട് വെക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ ഏറ്റവും നല്ല മരം നോക്കി മുറിക്കുകയാണ് പതിവ്. അങ്ങനെ മുറിക്കുന്നതിന് മുമ്പ് ശോഭീന്ദ്ര മാഷൊക്കെ അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പ്രാർത്ഥനയുണ്ട്. ആ മൃഗത്തെ ആ വനത്തിൻ്റെ മുമ്പിൽ പൂജ നടത്താറുണ്ട്. പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ ശോഭീന്ദ്രന് മന്ത്രി വൃക്ഷത്തൈകൾ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺകുമാർ, BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ, NCP സംസ്ഥാന സെക്രട്ടറി MP സൂര്യനാരായണൻ, ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി സാംസൺ എം ജോൺ, ഏഷ്യാനെറ്റ് റീജിയണൽ ബിസിനസ് ഹെഡ് AR സജീവൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഇന്ന് June 5 ലോക പരിസ്ഥിതി ദിനമാണ്. ഈ ദിനത്തിൽ ഏഷ്യാനെറ്റ് ഒപ്പം ഏഷ്യാനെറ്റ് 30 വർഷം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ ദിനം വളരെ സമുചിതമായിട്ട് നമ്മൾ ഏഷ്യാനെറ്റിന്റെ എല്ലാ ഓഫീസുകളെ കേന്ദ്രീകരിച്ച് എല്ലാ റീജിയണൽ ഓഫീസുകളെ കേന്ദ്രീകരിച്ച് വൃക്ഷത്തൈ വിതരണം അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇന്ന് നടത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് കോഴിക്കോട് ഭാഗ്യവശാൽ നമുക്ക് ലഭിച്ചിരുന്നത് നമ്മുടെ ഫോറസ്റ്റ് മിനിസ്റ്റർ ശശീന്ദ്രൻ അവർക്കാണ്. ഇന്ന് ഇവിടെ നടന്ന ചടങ്ങിൽ അദ്ദേഹം ഔദ്യോഗികമായി ദിനത്തിന്റെ ഉദ്ഘാടനവും വൃക്ഷത്തൈ വിതരണത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ഇന്ന് ഇവിടെ നടത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നേ ദിവസം എല്ലാ കസ്റ്റമേഴ്സിനും വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും അതേപോലെ സ്റ്റാഫുകളുടെ വീടുകളിലും ഓരോ വൃക്ഷത്തൈ നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട്.